ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള, ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് പ്രീതം കോട്ടൽ. അതായത് നിങ്ങൾ എല്ലാ ബ്ലാസ്റ്റേഴ്സ് പേജിൻ്റെ അടിയിലും പോയി നോക്കുക, ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുള്ള ഹൈലൈറ്റ്സിൻ്റെ അടിയിൽ പോയി വരെ നോക്കുക, എല്ലാവരും പുകഴ്ത്തി പറയുന്നത് പ്രീതം കോട്ടാലിനെയാണ്. കാരണം അദ്ദേഹം അത്രക്കും മികവുറ്റ ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്ക് പ്രീതത്തിൻ്റെ കുറച്ച് ഇമ്പ്രൂവ് വരാം. ഞാൻ വലിയ അനാലിസിങ് ചെയ്യുന്ന ഒരാളൊന്നല്ല, പക്ഷേ എന്നാലും എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അഞ്ചാറ് മത്സരങ്ങളൊക്കെ ഇരുന്ന് കണ്ട്, പഴയ ലൈവ് വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ മത്സരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് വാച്ച് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കഴിഞ്ഞ സീസണിൽ നിന്നും ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളൊരു താരമാണ് പ്രീതം കോട്ടാൽ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് സഹാൽ അബ്ദുസമദിൻ്റെ ആ ഒരു പടിയിറക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തീരാ നഷ്ടമാണ് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രീതം കോട്ടാലിൻ്റെ ആ ഒരു പ്രകടനമായിരുന്നു എന്ന് വേണം പറയാം. ഇദ്ദേഹത്തിൻ്റെ ആക്യുറസി കുറവ്, അതുപോലെ ക്ലിയറൻസ്, വൺ ആൻഡ് വൺ സിറ്റുവേഷനിൽ നടത്തുന്ന പ്രകടനങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് പെരുമാറ്റങ്ങൾ ഒരു ATK മോഹൻ ബഗാൻ FC യിൽ നിന്നും വേറിട്ട് നിർത്തിയ ഒരു പ്രീതം കോട്ടാലിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നത് മീഷോയിൽ നിന്നും നമ്മൾ എന്താ പറയുക പർച്ചേസ് ചെയ്യുന്ന പ്രീതം കോട്ടാലിനെയാണ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇപ്പോഴും ഞാൻ ഓർക്കും. ഒരിക്കലും ആ പഴയ ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്രീതം കോട്ടാലിനെ ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ നിങ്ങൾ നോക്ക് സ്ക്രീനിൽ 22-ാമത്തെ മിനിറ്റിൽ പൊസിഷൻ കീപ്പിംഗ് എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു കളിക്കാരനെയാണ് പ്രീതം കോട്ടാലിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ 24-ാം മിനിറ്റിലും അതേ ഘട്ടങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം പഞ്ചാബ് FC ക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ പ്രീതം കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പൊസിഷൻ കീപ്പിംഗ് വളരെ മനോഹരമായിരുന്നു ആദ്യ ഹാഫിൽ എന്ന് വേണം പറയാൻ. പിന്നെ അവസാന നിമിഷം 91-ാം മിനിറ്റിലേക്ക് ചെല്ലുമ്പോൾ ഒരു ക്രോസ് കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ക്രോസ്, അതൊരു അസിസ്റ്റായിട്ട് മാറുന്നുണ്ട്, ഇതുപോലത്തെ ക്രോസുകൾ കിട്ടുന്ന പ്രീതം കോട്ടാലിനെയാണ് നമുക്ക് ആവശ്യം. അതുപോലെ ക്രോസുകൾ ചെയ്യുന്ന, അതുപോലെ മുന്നേറ്റ നിരയിലേക്ക് പന്തെത്തിച്ച് കൊടുക്കുന്ന ഒരു പ്രീതം കോട്ടാലിനെയാണ് നമുക്ക് ആവശ്യം. ആ ഒരു ക്രോസിലൂടെ ഗോൾ കണ്ടെത്തുന്നുണ്ട് ഹീസസ് സിമിനിയസ്. ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഈ മത്സരത്തിൽ കുറച്ച് വീക്കായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവരുടെ 2-ാമത്തെ ഗോള് എന്ന് പറയുന്നത്. 2-ാമത്തെ ഗോള് 94-ാം മിനിറ്റിൽ ഒരു പിഴവിലൂടെയാണ് നമുക്കെന്താ ആ ഒരു ഗോള് വരുന്നത്. അതായത് ലൂക്കാ മേശനെ നല്ല രീതിയിൽ ഫിസിക്ക് ഇട്ടിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. പ്രീതം കോട്ടാലിന് വളരെ പ്രസിംഗ് കൊടുക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. പ്രീതത്തിന് തൊടാൻ പോലും കൊടുക്കാതെ ആ പന്ത് നിസ്സാരമായിട്ടാണ് ലൂക്ക സൈഡിലേക്ക് നീട്ടി കൊടുക്കുന്നത്. ഇത് താരത്തിൻ്റെ ഒരു ഫിസിക്ക് ഇട്ട് കളിക്കുന്ന രീതിയിലുള്ള ഒരു കുറവ് നമ്മൾ കണ്ടു. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനർജി കുറഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലായിരിക്കും എന്നുള്ളത്. ഇത് ഭയങ്കര രീതിയിൽ, അതായത് ഈ ഒരു മാൻ മാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വിടവ് ഭയങ്കര രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു എന്ന് വേണം പറയാനേ. പിന്നീട് നമ്മൾ 2-ാമത്തെ മത്സരത്തിലേക്ക് വരാം. പ്രീതം കോട്ടാൽ തിരിച്ചു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു പഴയ പ്രീതത്തെ നമ്മൾ കണ്ടെത്തിയത് ഈസ്റ്റ് ബംഗാൾ FC എന്ന് പറയുന്ന ആ ടീമിനെതിരെ നടക്കുന്ന ഒരു മത്സരത്തിലാണ്. ഇവിടെ മുന്നേറ്റ നിരയിലെ മാദി തലാൽ, അതുപോലെ ദിമിത്രിയോസ് ദീപന്തകോസ്, ക്ലൈറ്റൺ സിൽവ, ഇങ്ങനെ ഒരുപാട് നയോറാം സിംഗ്, ഒരുപാട് താരങ്ങൾ, മികവുറ്റ താരങ്ങളുള്ള ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാൾ FC എന്ന് പറയുന്നത്. ഈസ്റ്റ് ബംഗാൾ FC യുടെ ആ ഒരു മുന്നേറ്റ നിരയെ പിടിച്ചു നിർത്തിയത് പ്രീതം കോട്ടാലിനെ തുടങ്ങിയിട്ടുള്ള താരങ്ങളാണ്. ഒരു പക്ഷേ നമ്മളെ ഡിഫൻസ് ലൈനിൽ സന്ദീപ് സിംഗ് നടത്തിയിട്ടുള്ള ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള പ്രകടനം കാരണമാണ് അവരെ ഒരു ഗോൾ സ്കോർ ചെയ്തത്. പക്ഷേ പ്രീതം കോട്ടാലിൻ്റെ അടുത്തേക്ക് നിങ്ങൾ നോക്കുക, ഈ മത്സരത്തിൽ ആരാണോ എന്താണോ അത് കാണിച്ചു തന്നിട്ടുള്ള ഒരു താരമാണ് പ്രീതം കോട്ടാൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം പ്രീതത്തിൻ്റെ പ്രകടനമാണ്. അതായത് പെപ്രെ ഗോൾ നേടുന്നുണ്ട്, വിജയ ഗോളാണ്. നോഹ സദോയി മനോഹരമായിട്ട് ഡ്രിബിൾ ചെയ്ത് നട്മക്കിലൂടെ ഒരു ഗോൾ നേടുന്നു. പക്ഷേ എല്ലാവരും ഡിസ്കസ് ചെയ്യപ്പെട്ടത് പ്രീതം കോട്ടാലിൻ്റെ ആ പഴയ വേർഷനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളും അത് തന്നെയാണ്. ഇതിനേക്കാൾ മികവുറ്റ ഒരു പ്രീതത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടു. ഈ മത്സരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 17-ാമത്തെ മിനിറ്റിൽ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ഭയങ്കര അറ്റാക്ക് വരുന്നു. ആ അറ്റാക്കിലൂടെ ഒരു കിഡ്ലൻ ഷോട്ട് തീർക്കുന്നുണ്ട്, മനോഹരമായിട്ട്
പ്രീതം തട്ടിയകറ്റുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതായത് ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ ആ ഒരു പൊസിഷനിൽ ആ പന്ത് വരുന്ന പൊസിഷനിൽ എത്തിച്ചേരുന്നു, ആ പന്തിനെ ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നു. ഒരു പക്ഷേ അത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സച്ചിൻ സുരേഷിനെ പോലും തടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പവർഫുൾ ഷോട്ടാവാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ 34-ാമത്തെ മിനിറ്റിലും ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൂട്ടപ്പൊരിച്ചിലാണ് പുറകിൽ നടക്കുന്നത്. അതായത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ബോക്സിൻ്റെ ഉള്ളിൽ പുറകിൽ നടക്കുന്നത്. ആ ഒരു കൂട്ടപ്പൊറിച്ചിലിനൊടുവിൽ ആ പന്ത് നേരെ എടുത്ത് ഷോട്ടുന്നു. പക്ഷേ ഡിഫൻസ് ലൈനിലുള്ള പ്രീതം കോട്ടാൽ കുറച്ച് മാറി നിന്നിട്ട്, അതായത് ഈ ഒരു കൂട്ടത്തിൽ നിന്ന് മാറി നിന്നിട്ട് പന്ത് വരുമെന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ സച്ചിൻ സുരേഷിൻ്റെ കുറച്ചടുത്തേക്ക് പോകുന്നു. അവിടെ നിന്നും ആ പന്ത് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള മെൻറ്റാലിറ്റിയോടും വളരെ മനോഹരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയും കളിക്കുന്ന ഒരു പ്രീതം കോട്ടാലിനെ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ കോർണർ കിക്കുകൾ വരുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്ന ഒരു കോർണർ കിക്ക് എത്രയോ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ താരങ്ങൾ ആ കോർണർ കിക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവർ തന്നെ നേടിയെടുക്കുന്നു. ആ പന്ത് ബോക്സിലേക്ക് നിറയൊഴിക്കാനായിട്ട് ശ്രമിക്കുന്ന ദൃശ്യം കണ്ടു. ഈ ഒരു അവസരത്തിൽ പ്രീതം കോട്ടാലിൻ്റെ ഒരു ക്ലിയറൻസ് ഉണ്ടായി. ഇതുപോലെ മെൻറ്റാലിറ്റി വർക്ക് ചെയ്യിപ്പിച്ച് ബാക്കിയുള്ളവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഡിഫൻഡറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. അത് തന്നെയാണ് പ്രീതം കോട്ടാലിനെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് ഒഡീഷ എഫ് സി മത്സരത്തിലേക്ക് വരാം. 4-ാമത്തെ മത്സരത്തിൽ ഇവിടെയാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്താണ് എന്ന് നമ്മൾ കണ്ടു തുടങ്ങിയത്. ഈ മത്സരത്തിൻ്റെ ആദ്യ ഗോള് വന്നതിൽ പ്രീതം കോട്ടാലിനും ഒരു പങ്കുണ്ട് എന്ന് വേണം പറയാണ്. പന്ത് രാഹുലിലേക്ക് എത്തുന്നു, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മധ്യനിരയാണ്. അതായത് ഡാനിഷ് വരെ പുറകോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു ഇടയിലേക്ക് മനോഹരമായിട്ടുള്ള ഒരു റണ്ണ് നടത്തുന്ന ഒരു സെൻറ്റർ ബാക്കിനെ കാണാനായിട്ട് സാധിച്ചു. പിന്നീട് ആ പന്തിനെ ഒരു ടച്ച് ചെയ്യുന്നുണ്ട്, ടച്ച് എന്തൊക്കെയോ ഹായി പോയതാണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ അത് നടത്തിയിട്ടുള്ള ആ ഒരു റണ്ണ് എതിരാളിയിൽ, അതായത് സ്വന്തം ടീമിൽ നിന്നും ആ പന്ത് വാങ്ങാൻ നടത്തിയിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ആ പന്തിനെ നേരെ ഹീസസിമിനീസിലേക്ക് കിട്ടുന്നു, നോവ സദോയിലേക്ക് കൊടുക്കുന്നു, നോ ഗോളാക്കി മാറ്റുന്നു. ഒരു നിമിഷം ഹീസസിന് ആ ഒരു പന്ത് മറിച്ച് നൽകാനായിട്ടുള്ള അവസരങ്ങളുണ്ടായി. സോ ഇത് ഓഫ് സൈഡൊന്നും അല്ല, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ പന്ത് മറിച്ച് നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രീതത്തിൻ്റെ കാലിൽ നിന്നും ഒരു ഗോൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മിലോസ് റിൻസിച്ച്, സന്ദീപ് സിംഗ് ഇവരൊക്കെ ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ച വെക്കുമ്പോൾ ഒരു ഭാഗത്ത് പ്രീതം കോട്ടാൽ നവോച്ച സിംഗ് ഫെയർ ആവുന്ന ദൃശ്യം നമ്മൾ കണ്ടു. മത്സരത്തിൻ്റെ 2-ാമത്തെ ഗോള് വരുന്നത് ചില പിഴവിൽ നിന്നാണ്. പക്ഷേ പ്രീതത്തെ ഒന്നും നമുക്ക് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ സീസണിൽ നമ്മൾ എത്രമാത്രം വിമർശിച്ചിട്ടുണ്ട്, അതിനൊക്കെ മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രീതം കോട്ടാലിനെ ഈ സീസണിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ എന്താണ് പ്രീതത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.